ശരിക്കും ഞാൻ പുള്ളിക്കാരനോട് ഹിന്ദിയിൽ ബലം പിടിച്ചൊക്കെ സംസാരിക്കായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞാൻ എറണാകുളംകാരനാ. തൃപ്പൂണിത്തറയാണ് അല്ലേ? തൃപ്പൂണിത്തറക്കാരനാണ്. പച്ചമാങ്ങ ചെറുതായിട്ട് ചീകിയിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമാങ്ങയുടെ ആ പുളിയും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഒക്കെ കൂടി കൊള്ളാം. 1971 തുടങ്ങിയ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. സല്യൂട്ട് അണ്ണ. നമസ്കാരം. നമ്മൾ മൈസൂർ വന്ന് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ സ്ട്രീറ്റ് ഫുഡ് വീഡിയോസാണ് ചെയ്യുന്നത്. സ്ട്രീറ്റ് ഫുഡ് വീഡിയോസിന് നമ്മൾ തുടങ്ങുന്നത് ഉസ്മാൻ ഭായിയുടെ കടയിൽ നിന്നാണ്. ഉസ്മാൻ ഭായിയുടെ ഫാദറാണിത് അബിദ് ഭായി. അബിദ് ഭായി ആണ് ഇവിടെ ഗോപി മഞ്ചൂരിയൻ അല്ല കേട്ടോ, ഡ്രൈ ഗോപി ഫ്രൈ ഡ്രൈ ഗോപി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. രണ്ട് വലിയ ചീനിച്ചട്ടിയിൽ ഡ്രൈ ഗോപി ഇങ്ങനെ തിളച്ച് കിടക്കുന്ന എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കുകയാണ്. അതിനകത്ത് തൊട്ടപ്പുറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്മാൻ ഭായി അവിടെ ഡ്രൈ ഗോപിയിൽ മസാല പുരട്ടുന്നു. നല്ല രീതിയിൽ മസാലയൊക്കെ പുരട്ടി ഉസ്മാൻ ഭായി അത് റെഡിയാക്കി ആബിദ് ഭായിക്ക് കൊടുക്കും. ആബിദ് ഭായി അത് പാചകം ചെയ്ത് നമുക്ക് തരും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡ്രൈ ഗോപി. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആ ചട്നിയാണ്. നല്ല ആ ഗ്രീൻ ചട്നിയുടെ കൂടെ അത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞത്. നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കണം. ഇത് തുടക്കമാണ്, വീണ്ടും കൊണ്ട് ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് കഴിക്കാനായിട്ട്. പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന കാഴ്ചകൾ കാണാം, മസാല ഇടുന്ന കാഴ്ചകൾ കാണാം. അതൊക്കെ കഴിഞ്ഞ് അതൊന്ന് രുചി നോക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ഇതെല്ലാം നോക്കി അങ്ങ് പോകാം. താങ്ക് യു അബിദ് ഭായ്, താങ്ക് യു സോ മച്ച്. എബിൻ താങ്ക് യു. അങ്ങനെ നമ്മുടെ ഗോപി ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മാർക്ക് വെയ്ൻസും അതുപോലെ തന്നെ ഗിരി മാർക്ക് വെയ്ൻസിൻ്റെ ഫ്രണ്ടാണ്. അവർ രണ്ടുപേരും പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു, കഴിക്കുന്നു. ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ നമുക്ക് അകത്ത് കയറാനായിട്ട് ആബിദ് ഭായി അനുവാദം തന്നുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഒന്ന് രുചി നോക്കാമെന്ന് ചോദിച്ചു. ആബിദ് ഭായി ശരിക്കും ഞാൻ പുള്ളിക്കാരനോട് ഹിന്ദിയിൽ ബലം പിടിച്ചൊക്കെ സംസാരിക്കായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞാൻ എറണാകുളംകാരനാ. തൃപ്പൂണിത്തറയാണ് അല്ലേ? തൃപ്പൂണിത്തറക്കാരനാണ്. പുള്ളി ഇവിടെ വന്ന് വർഷങ്ങൾ, കുഞ്ഞുനാളിൽ വന്ന 63 വയസ്സിൽ വന്നു, 63 വയസ്സായി. അതെ അതെ. അപ്പോ ഇത് ആബിദ് ഭായി ഉസ്മാൻ ഭായി ഇവിടെ തന്നെ ജനിച്ചതാണ് അല്ലേ? മലയാളം അറിയോ? ആണല്ലേ, ഇവിടെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പം അവരുമായിട്ട് ഹിന്ദിയിൽ സംസാരിക്കേണ്ട കാര്യമില്ല, മലയാളത്തിൽ അങ്ങനെ സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ദേ ഇതാണ് ഗോപി ഫ്രൈ, ഗോപി ഡ്രൈ ഫ്രൈ. ദേ ഇതിങ്ങനെ എടുക്കുക, നമുക്ക് ഈ മുളക് ചമ്മന്തിയിൽ മുക്കുക. ആ മുളക് ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇത് തന്നെ. ഓ ചൂട്, നല്ല ചൂടാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് അതിന് പുറമെ. എന്നാലും ആ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് അതുപടി നമുക്ക് കിട്ടും. ഒത്തിരി മസാലയൊന്നും ചേർത്ത് അത് കുളമാക്കിയിട്ടില്ല. കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് പ്ലസ് ഈ ചില്ലി ചട്നിയുടെ ടേസ്റ്റ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയൊക്കെ തന്നിട്ടുണ്ട്, നാരങ്ങ വേണം പിഴിഞ്ഞ് കഴിക്കാം. ചെയ്തുകൊണ്ടോ, ഇവിടെയാണ് മസാല പുരട്ടി ഗോപി ഇരിക്കുന്നത്. മസാല പുരട്ടി ഇത് ഫ്രൈ ചെയ്തിരിക്കുന്നു. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മസാല പുരട്ടി ഇരിക്കുന്നു, ഇതും മസാല പുരട്ടി ഇരിക്കുന്നതാണ്. ഞാൻ ആദ്യം അബിദ് ഭായിയോട് ചോദിച്ചത് രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്യുന്നതാണെന്ന് ചോദിച്ചു. അബിദ് ഭായി പറഞ്ഞ് രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തില്ല, രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്താൽ ഇതങ്ങ് കറുത്ത് വല്ലാതെ മോശമായി പോകുന്നത്. സിംഗിൾ ഫ്രൈ ആണ്, പക്ഷെ ചൂടോടെ കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. മാറ്റി വെക്കുക പിന്നെ കഴിക്കുക എന്നുള്ളതല്ല, ചൂടോടെ നാക്ക് പൊള്ളുന്ന ചൂടോടെ ഫ്രൈ എടുക്കുക. ഇത് ഞാൻ ഒന്നും ചേർക്കാതെ, ആ ചട്നി ഒന്നും ചേർക്കാതെ ഞാൻ കഴിക്കുക. സൂപ്പർ. ഇനി വേണ്ടത് ഈ നാരങ്ങ. ശരിക്കും ചട്നി ചേർത്ത് കഴിക്കുന്നതാണ് ചുമ്മാ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഞാനൊരു സ്വല്പം നാരങ്ങയോടെ പിഴിയാണ്. ഇതാ കുറച്ച്, ഒരു 3 എണ്ണത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 1 എണ്ണം ഇനി എടുത്തു. എന്നിട്ട് ചട്നി വേണം കേട്ടോ. ചട്നി ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. ചട്നി ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതാ ഓ ആ Mm.
സൂപ്പർ പൊളി. ഇനി ഉസ്മാൻ ഭായിയുടെ കടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഗോപി കട എന്ന് ചുമ്മാ സെർച്ച് ചെയ്താൽ മതി, ഗൂഗിളിൽ കിട്ടും കേട്ടോ. ഇവിടെ വരികയാണെന്ന് നല്ല തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബിവറേജിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നതിനേക്കാളും ഉള്ള തിരക്കുണ്ട് ഇവിടെ. കാരണം ഇവരെല്ലാവരും ഇതിൻ്റെ ഫാൻസാണ്. ഉസ്മാൻ ഭായിയുടെ ഗോപി ഫ്രൈഡ് ഫാൻസാണ് ഇവരെല്ലാവരും. തൊട്ടടുത്തും ഇതേപോലെ തന്നെ തിരക്കുള്ള ഒരു കടയുണ്ട്. അവിടുത്തെ തിരക്കെന്ന് പറയുന്നത് ടൊമാറ്റോ ബാത്ത് കഴിക്കാനും ദോശ കഴിക്കാനും വട കഴിക്കാനുമാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞ് നേരെ ടൊമാറ്റോ ബാത്ത് കഴിക്കും. ടൊമാറ്റോ ബാത്ത് അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ റൈസ് കഴിക്കാനായിട്ട് പോകാം. വാ നല്ല ചൂടാണ് കേട്ടോ ഇതിനകത്ത്, കാരണം ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വിയർക്കും. മൈസൂരിൽ അത്ര ചൂടുള്ള സമയമല്ല, അത്ര ചൂടായിട്ടില്ല, എന്നാലും ഇപ്പം ഇതിനകത്ത് നിന്നാ നമ്മൾ വിയർക്കും. അബീദ് ഭായിയുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോപി ഡ്രൈ ഫ്രൈ കഴിച്ചതിന് ശേഷം ഇത് തൊട്ടിപ്പുറത്ത് അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരി റെസ്റ്റോറൻറ്റിൽ നിന്ന് സ്ട്രീറ്റ് ഫുഡാണിതും. ഇവിടെ നിന്ന് ടൊമാറ്റോ ബാത്തും അതേപോലെ തന്നെ ദാൽവടയും. ദാൽവട എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് വട പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ കൂടെ നല്ല കട്ട ചമ്മന്തിയുണ്ട് കേട്ടോ. അതെ, ഈ സാധനം മാർക്ക് ക്വീൻസിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങ് പോകുന്നു. ഇത് നമ്മൾ കഴിക്കുന്നു. മാർക്ക് ക്വീൻസും ഗിരിയും എല്ലാം കൂടെ കൂടി അടുത്ത വീഡിയോയ്ക്ക് അത് കഴിക്കുന്നു. ഇത് ഞാനും നബീൽ ഭായും കൂടെ കഴിക്കുന്നു അപ്പുറത്ത് നിന്ന്. സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് ചുറ്റുവട്ടത്ത് അത്ര ലൈറ്റ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് നടന്ന് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ കീഴിൽ നബീൽ ഭായി ഉണ്ട്. നബീൽ ഭായി മംഗലാപുരംകാരനാണ്. മംഗളൂർ. അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മാർക്ക് ക്വീൻസിന് ട്രാൻസ്പോർട്ടേഷൻ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ മേ ബി പത്ത് ദിവസം അല്ലേ, പത്ത് ദിവസം. ഇദ്ദേഹത്തിന് മലയാളം നല്ലതായിട്ട് അറിയാം കേട്ടോ. മംഗലാപുരംകാരനാണെന്ന് വിചാരിച്ച് വേറെ മലയാളം മനസ്സിലാകത്തില്ല എന്ന് വിചാരിക്കണ്ട. അപ്പം നമ്മൾ ദാൽ വടയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ബാ പതുക്കെ മുറിക്കണേ. അത് അത് തീർത്തും കുറവായി പോയി. കുറച്ചുകൂടെ മതിയോ? എന്നാൽ ഞാൻ ഒരു സ്വല്പം എടുക്കുന്നുള്ളൂ. ഞാൻ ഒരു സ്വല്പം തേ മുറിച്ചെടുത്തു കേട്ടോ. ഇത് ചട്നിയുടെ കൂടെ അല്ലേ കഴിക്കണ്ടേ? ചട്നിയുടെ കൂടെ നല്ല കട്ട ചമ്മന്തിയാണ് കേട്ടോ. കട്ട ചമ്മന്തി ഇങ്ങനെ മുക്കിയെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ മതി. വാ പരിപ്പുവടയും കട്ട ചമ്മന്തി. നല്ല ക്രിസ്പിയാണ്. ചട്നിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ. അതെ, അടിപൊളിയല്ലേ? അടിപൊളിയാണ്. പക്ഷേ ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് ഈ ടൊമാറ്റോ ബാത്തിലേക്കാണ്. പരിപ്പുവട നല്ലതാണ് കേട്ടോ. നല്ല പരിപ്പുവടയാണ്. അത്ര കടിച്ചാൽ പൊട്ടാത്ത ടൈപ്പ് അല്ല. ഇച്ചിരി സോഫ്റ്റ് ആണ്, പക്ഷേ ക്രിസ്പിനെസ് ഉണ്ട്. ഇന്ന് ചട്നിയുടെ കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ടൊമാറ്റോ ബാത്ത്. അതെ, ടൊമാറ്റോ ബാത്ത് കൈ കൊണ്ട് തന്നെ കഴിക്കുകയാണ്. സ്പൂണില്ലായിരുന്നു. ആ അപ്പം കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിച്ചോ. നല്ലതാണ്. പക്ഷേ ഇതിലും നല്ല ടൊമാറ്റോ ബാത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതും നല്ലതാണ്, കുഴപ്പമില്ല. ചെറുതായിട്ട് ആ ടൊമാറ്റോയുടെ ടേസ്റ്റും വരുന്നുണ്ട്, ആ മസാലയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഇത് ടൊമാറ്റോ ബാത്ത് ഇവിടെ കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് ഗോപി ഡ്രൈ ഗോപി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ഗോപി കഴിക്കാനായിട്ടാണ് വന്നത്. ഡ്രൈ ഗോപി കഴിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങളിവിടെ വന്നെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ബാത്തും കഴിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ടൊമാറ്റോ ബാത്തിലേക്ക് പോയത്. നല്ലതാണ്, ഇതിലും നല്ലത് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ആ ചട്നിയുടെ ഒരു സ്വല്പം ചട്നി. ആ അതെ, ചട്നി എടുത്ത് ആ ടൊമാറ്റോ ബാത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേ ടൊമാറ്റോ ബാത്തും ചട്നിയും കൂടെ ഒന്നിച്ച് ഇങ്ങനെ പിടിക്കുക. കഴിക്കാവേ. ചട്നിയുടെ കുറച്ചുകൂടി ബെറ്ററാണ്. പല സ്ഥലങ്ങളിലും ടൊമാറ്റോ ബാത്തിൻ്റെ കൂടെ സാമ്പാർ കിട്ടും, ചട്നി കിട്ടും, തേങ്ങയുടെ ചട്നി, നമ്മുടെ തേങ്ങയും പുതിനയും കൂടെ ഉള്ള ചട്നി. നല്ല ചട്നിയാണ്, നല്ല ചട്നിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പിൽഗ്രിം ടൂർസൊക്കെ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നബീൽ ഭായി മംഗലാപുരത്ത് ഒന്ന്, മൂകാംബിക, അതുപോലെ തന്നെ ഉടുപ്പി ടെമ്പിൾ ടൂർസ് എല്ലാം. അതെ, നബീൽ ഭായിയുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നോക്കിയാൽ മതി കേട്ടോ. വിളിച്ചാൽ പുള്ളിക്കരം കൊണ്ടുപോകും. എല്ലാ വണ്ടി സൗകര്യം ഉണ്ട്, എല്ലാം. ട്രാവലർ, നമ്മളിപ്പോ ട്രാവലറാണ് യാത്ര ചെയ്യുന്നത്. ഓ ഗുഡ് ഗുഡ്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത രുചി, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഫലൂഡ കഴിക്കാനായിട്ട് പോവാണ്. ഫലൂഡ സ്ട്രീറ്റ് ഫുഡ് ഫലൂഡയാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ പോഷ് ഫലൂഡ അല്ല. സ്ട്രീറ്റ് ഫുഡ് ഫലൂഡ കഴിക്കാനായിട്ട് ഇവിടെ നേരെ അങ്ങോട്ട് പോവാണ്.
നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. പക്ഷെ അന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഡ്രൈ ഗോപി കഴിച്ചു, ടൊമാറ്റോ പാത്ത് കഴിച്ചു, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കുറേ കാര്യങ്ങൾ കഴിച്ചു. അപ്പം കുറച്ച് നേരം ജോയലിൻ്റെ ഒന്ന് കൂടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ജോയലിൻ്റെ കൂടി അങ്ങ് പോകുമായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പം റീനു വന്നു നമ്മുടെ കൂടെ. അപ്പം റീനു ഞാനും കൂടെ വീണ്ടും കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിക്കുക. ഇവിടെ രണ്ട് ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് ചുറുമുറിയാണ്, മാംഗോ നിപ്പട്ടി ചുറുമുറി എന്ന് പറയും. നിപ്പട്ടി എന്ന് പറയുന്ന ഒരു പപ്പടം പോലൊരു സാധനമാണ്. അതും മാങ്ങായും പച്ചമാങ്ങായും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ചുറുമുറി. ചുറുമുറി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതും ചുറുമുറിയാണ്. അത് രാജേന്ദ്ര സ്വാമിനോട് നമ്മൾ മംഗലാപുരം സൈഡിലാണ് ചെയ്തത്. മംഗലാപുരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക്. ഇതിപ്പോൾ എന്താണ്, നിപ്പട്ടിയാണ്, നിപ്പട്ടി മസാല. നിപ്പട്ടി മസാലയാണ് നമ്മുടെ റീനുവിന് വേണ്ടത്. റീനു ഇതൊന്ന് കഴിച്ചു നോക്കി, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇത് ആ ചേട്ടൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കുറച്ച് രുചി നോക്കാൻ തന്നായിരുന്നു കേട്ടോ. ചെറു കഴിച്ചു 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 ചെറു പുളി, അതിൻ്റെ മസാല, അതിൻ്റെ ആ പുളി, എന്നാ അതിൻ്റെ ആ ഉപ്പ് എല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെയുണ്ട്? സൂപ്പറാണ്, സൂപ്പറാണ്. വർഷങ്ങൾ മുമ്പ് തുടങ്ങിയാണ്, അപ്പുറത്ത് നിൽക്കുന്ന ആ ചേട്ടൻ തുടങ്ങിയ 5 പൈസയ്ക്ക് തുടങ്ങിയാന്ന് പറഞ്ഞു. 5 പൈസയ്ക്ക് ഈ ചുറുമുറി കൊടുത്ത് തുടങ്ങിയാണ്. ഇപ്പോഴും ചുറുമുറിയും അതിൻ്റെ ഡീറ്റെയിൽസും തന്നെയാണ് കൊടുക്കുന്നത്. വിലയിൽ മാറ്റം വന്നു, കാരണം പ്രൈസ് കൂടി വരികയാണല്ലോ, ജീവിത ചെലവുകൾ കൂടി വരികയാണ്, അതിനനുസരിച്ച് വിലയിൽ മാറ്റങ്ങളുണ്ടാവും. ഏ, ഇതാണ് സാധനം. നമ്മൾ കൊൽക്കത്ത ഭാഗത്തോടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജാൽമുറി എന്ന് പറഞ്ഞാണ് അവർ വിൽക്കുന്നത്. ജാൽമുറി വേറെ ടേസ്റ്റാണ്. ജാൽമുറി എന്ന് പറഞ്ഞ് വിൽക്കും. അത് റെയിൽവേ ട്രെയിനൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ ഇങ്ങനെ നടന്ന് വിൽക്കും, ജാൽമുറി 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 എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം ചുറുമുറി കുറച്ചുകൂടെ തട്ടെ ഇതിൻ്റെ സൈഡിൽ. ഓക്കെ, മസാല എന്നാ മസാല നിപ്പട്ട് മസാല, അതെങ്ങനെ ഉണ്ടായിരുന്നു? എബിൻചേട്ടാ നല്ല അടിപൊളിയാണ്. സ്വീറ്റും സ്പൈസിയും എല്ലാം മിക്സ്ഡ് ആണ്. ഓ, ക്രിസ്പിയും കൂടിയാണ്. ഒരു സോസ് പോലെ ഒരു സാധനം അതിൽ മിക്സ്. അതാണ് സ്വീറ്റ് എന്ന് പറയുന്നത്. ഇത് മറ്റേ ടാമറിന്റെ ആ ഒരു സോസാണ് അത് ഉപയോഗിക്കുന്നത്. ആ അതെ അതെ, ആ ടാമറിൻ സോസുകളൊക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ ആ ചെറു മധുരം ഉണ്ട്. അതുപോലെ തന്നെ നല്ല കർമുറയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചുറുമുറ എന്ന് പേര് വന്നത്, എനിക്കറിയില്ലായിരിക്കും. പച്ചമാങ്ങ ചെറുതായിട്ട് ചീകിയിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമാങ്ങയുടെ ആ പുളിയും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഒക്കെ കൂടി കൊള്ളാം. 1971 തുടങ്ങിയ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. സല്യൂട്ട് അണ്ണ. ഇപ്പോൾ ചുറുമുറ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ മസാലപ്പൊരി കിട്ടും. മസാലപ്പൊരിയുണ്ട്, ചാട്ടമൊക്കെ ഉണ്ട്. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറുമുറിയൊക്കെ കഴിച്ചു കഴിഞ്ഞു, ചെറുമുറിയും കഴിച്ചു, നിപ്പട്ട് മസാലയും കഴിച്ചു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ചാറ്റ് മസാല കിട്ടുന്ന കടയുണ്ട്. ചാറ്റ് മസാല ഇവിടെ നേരത്തെ കഴിച്ചതാണ് കേട്ടോ ഞാനിന്ന്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഒരു ചാറ്റ് മസാല കഴിച്ചിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. റീനു എന്താ വേണ്ടത്, ചാറ്റ് മസാല വേണോ അതോ മസാലപ്പൊരി വേണോ? എനിക്ക് പൈനാപ്പിൾ മസാല മതി. പൈനാപ്പിൾ മസാല, ചാറ്റ് മസാല. ഓക്കെ, ഞാനും പൈനാപ്പിൾ ചാറ്റ് കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. അന്നേരത്തേന് റീനുവിന് പറഞ്ഞു, റീനുവിന് പൈനാപ്പിൾ ചാറ്റ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരേ സാധനം കഴിക്കുന്ന ഒരു സുഖമുള്ള പരിപാടിയല്ലല്ലോ. അതുകൊണ്ട് മസാലപ്പൂരിയും പറഞ്ഞു, പൈനാപ്പിൾ ചാറ്റും പറഞ്ഞു. ആദ്യം മസാലപ്പൂരി കിട്ടി, അതുകൊണ്ട് മസാലപ്പൂരിയും തുടങ്ങാം. റീനു കഴിക്കേ. വേണേ, ഇതിനകത്ത് പാനിപ്പൂരിയുടെ ആ പൂരിയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മസാല, ഇത് ചൂടുള്ള സാധനമാണ്. നല്ല ചൂട് ചൂടോടെ ഗ്രീൻ പീസ് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഒരു പാത്രത്തിനകത്ത്, ചൂടോടെ ഇരിക്കുകയാണ്. അതും കുറച്ച് മസാലയും കുറച്ച് ക്യാരറ്റും കുറച്ച് മിക്സ്ചറും എല്ലാം കൂടെ അതിന് മേളിൽ കൂടി ഇട്ടിങ്ങി തരുന്ന. ആദ്യം വരുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് അതിനകത്ത് ചേർത്തിരിക്കുന്ന മസാലകളുടെ ടേസ്റ്റാണ്. ഇതിനകത്ത് സാധാരണ എൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ എന്തായിരുന്നു, ഞാൻ കഴിച്ചതാണ് കഴിഞ്ഞ ദിവസം. അന്നേരം കഴിച്ച സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ച് പുളിയൊക്കെ വരുന്ന ഒരു സംഭവമായിട്ടാണ്. പക്ഷേ ഇതിനകത്ത് പുളി എന്ന് പറയുന്ന സാധനം നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പുളിയില്ല. ആ സമയത്ത് ആ മസാലയുടെ ടേസ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. കംപ്ലീറ്റ്ലി വേറൊരു വേർഷനാണ്, ചാട്ട് വേർഷൻസിൽ നിന്ന് മാറി വേറൊരു വേർഷനായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. പക്ഷേ കൊള്ളാം കേട്ടോ. ഒരു ചൂടുള്ള പൂരിയിൽ കയറി കടിച്ചു. പൂരിയുടെ കഷ്ണമല്ല, ശരിക്കും പറഞ്ഞാൽ ആ ചൂടിൻ്റെ പുറത്ത് കിടന്നുകൊണ്ടാണ് അതിന് ആ ചൂട് വന്നത്. റീനു ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ, ഇതാണോ ചുറുമുറിയാണോ?
ഇതാണോ? ഇതാണ്. അങ്ങനെ മസാലപ്പൊരി തീർന്നുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ പൈനാപ്പിൾ ചാറ്റ് റെഡിയാവും. അപ്പം ഞാൻ പതുക്കെ റീനുവിൻ്റെ പൈനാപ്പിൾ ചാറ്റിൽ നിന്ന് ഒന്ന് രണ്ട് സ്പൂണിനെടുത്ത് കഴിച്ച് നോക്കും. നമ്മുടെ അടുത്ത ഐറ്റം പൈനാപ്പിൾ ചാറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ റീനു ഓർഡർ ചെയ്തതാണ്, റീനുവിന് വേണ്ടിയിട്ട്. അതിനകത്തുനിന്ന് ഞാൻ ഒരു സ്പൂണിങ് എടുക്കുക. ഇതിനകത്താണെങ്കിൽ പൈനാപ്പിളും അതുപോലെ തന്നെ ഇഷ്ടംപോലെ പോമഗ്രാനേറ്റ്സും മറ്റ് വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. ചാറ്റ് മസാലയും ചേർത്തിട്ടുണ്ടാവും. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം, ഇതാണ് ഇഷ്ടം. ഒരു സ്പൂണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു സ്പൂണും എടുക്കുകയാണ്. ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ചേർത്തിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ ചേർത്ത്. അതുപോലെ തന്നെ ഒരു കറുമുറൊക്കെ അടിക്കാനായിട്ട് വേലും ചേർത്തുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ഫുഡ് കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, പക്ഷേ നമ്മൾ കുറച്ച് ഫലൂത കഴിക്കുന്നുണ്ട്. ഫലൂത കഴിക്കാനായിട്ട് നമ്മൾ മണ്ടിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് അല്ലേ. മണ്ടി ഓക്കെ, ആ ഭാഗത്ത് പോയി ഫലൂത കഴിക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് റീനു ഇത് കഴിക്കുമ്പോഴത്തേന് ഞാനൊരു സ്വല്പം പാനിപ്പുരിയുടെ ഒരു പാനിയുണ്ടല്ലോ അത് കുറച്ച് കുടിച്ച് നോക്കാം ഒരു സ്വല്പം. അയ്യാ തുടസ പാനി തന്നെ കട്ട കട്ട സെർഫ് കട്ട. താങ്ക് യു. വേണ്ടേ ഇത് പാനിപ്പുരിക്കകത്ത് നമ്മൾ ഒഴിച്ചു കുടിക്കുന്ന ആ വെള്ളമില്ലേ, അതാണ്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മധുരം കൂടെ കൂട്ടി വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഇതിപ്പം ഞാൻ മധുരം ഇല്ലാതെ പുളി മാത്രമാണ് എടുത്തിരിക്കുന്നത്. കുടിക്കല്ലേ. പല സ്ഥലങ്ങളിലും പാനിപ്പുരിയുടെ ആ പാനിക്ക് പല സ്ഥലങ്ങളിലും പല ടേസ്റ്റാണ്. ഇത് വേറൊരു ടേസ്റ്റാണ്, പക്ഷെ കൊള്ളാം കേട്ടോ. മാ കുടിക്കാൻ രസമാണ്. ഒത്തിരി പുളിയില്ല, ലൈറ്റ് ഒരു പുളിയൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫലൂദയിലേക്ക് പോകണം അല്ലേ. ഫലൂദ കഴിക്കാൻ പോകല്ലേ അടുത്ത്. മൈസൂരിലെ ഫലൂഡ കഴിച്ചുകൊണ്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ. ഞങ്ങൾ അവിടെ പോവുകയും ചെയ്തു, ഫലൂഡ കഴിക്കുകയും ചെയ്തു. പക്ഷേ ക്യാമറയുടെ മെമ്മറി കാർഡിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കൺക്ലൂഷനായിട്ട് മൈസൂരിലെ തന്നെ ഐക്കോണിക് സ്വീറ്റ് സ്റ്റോളിലേക്ക് പോകാമെന്ന് വെച്ചു, ഗുരു സ്വീറ്റ്സ്. ഗുരു സ്വീറ്റ്സിൽ പോയി മൈസൂർ പാക്ക്, മൈസൂരിൻ്റെ പേരിലുള്ള ഒരു സ്വീറ്റാണ് മൈസൂർ പാക്ക് എന്ന് പറയുന്നത്. അവിടുന്ന് പോയി മൈസൂർ പാക്ക് കഴിച്ചു, ഗീ മൈസൂർ പാക്ക് കഴിച്ചു. കൂടെ മാർക്ക് വീൻസും ഉണ്ടായിരുന്നു, ജോയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാർക്ക് വീൻസിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. ഗുരു സ്വീറ്റ്സിൽ മൈസൂർ പാക്ക് മാത്രമല്ല മറ്റനേകം സ്വീറ്റ്സുകളുണ്ട്, പക്ഷേ മൈസൂർ പാക്കിനാണ് ഗുരു സ്വീറ്റ്സ് ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മൈസൂർ പാക്കൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരല്പം കൂടി ഇങ്ങോട്ട് നടന്നിട്ട് ബ്രാഹ്മിൻസ് സോഡ ഫാക്ടറിയിലെത്തി. വർഷങ്ങൾ പഴക്കമുള്ള ഒരു സോഡ ഫാക്ടറിയാണ്. അവിടെ നിന്ന് വെറൈറ്റി സോഡാസും ഒക്കെ കുടിച്ച് നമ്മൾ ഈ വീഡിയോ അങ്ങ് കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത വീഡിയോ ഏതായാലും ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ ബൈ പറഞ്ഞുകൊണ്ട് സോഡയും കുടിച്ച് നമ്മൾ നിർത്തുന്നു.